കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്നവാസ്തു സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജി സ്റ്റാർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് തത്സമയം താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. ഹലോ, പേര് പറഞ്ഞോളൂ. ദേവി. എന്റെ മകന് വേണ്ടിട്ടാണ്. ശരി, പറഞ്ഞോളൂ. 17/3/2008. സമയം? ജനിച്ചത്? പൂയ നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? ഇപ്പം ഏതായാലും കണ്ടശനി കഴിഞ്ഞു, സെക്കൻഡ് നമ്പറിൽ കണ്ടശനി കഴിഞ്ഞു. പഠിച്ചുകൊണ്ടിരിക്കുക, പഠിത്തമൊക്കെ നന്നായിരിക്കും. കാരണം അതിനകത്ത് ബുധൻ നിൽക്കുന്നത് ശുക്രൻ്റെ കൂടെ ആണ്. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്, ചന്ദ്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ്, സൂര്യന് 90% ബലമുണ്ട്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ഒരു ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം സൂര്യന് വില ഉള്ളപ്പോൾ തന്നെ അങ്ങനെയുള്ളവരുടെ ജീവിതം എപ്പോഴും ഉയർച്ചയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനെ ഹെൽത്ത് വൈസും വലിയ കുഴപ്പമില്ല. കാരണം അഞ്ചിൽ ശനിയാണ്, പക്ഷേ ചെറിയ ചെറിയ അസുഖങ്ങൾ, വല്ല പനി, ചുമ, ജലദോഷമൊക്കെ വരാമെന്നുള്ള മാത്രമേ ഉള്ളൂ. മേജറായിട്ടൊരു കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് സൂര്യൻ പിതാവിനെയും ചന്ദ്രൻ മാതാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സൂര്യന് അതിന് 90% ബലമുണ്ട്. ചന്ദ്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവർക്കെല്ലാം വളരെ അനുകൂലമാണ് ഈ കുട്ടിയുടെ ജനനം കൊണ്ടും ഭാവിയിലും. ഇതിനകത്ത് ബർത്ത് സ്റ്റോണായിട്ട് ധരിക്കേണ്ട പേളാണ്. ഒരു നല്ല വൈറ്റ് നാച്ചുറൽ പേൾ ധരിക്കുക. 3-4 കാരറ്റ് ഒരു വെള്ളി ലോക്കറ്റ് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3-4, കാരണം അതൊരു മൈൽഡ് സ്റ്റോണാണ്. എന്തായാലും സമയം, നിരവധി പ്രേക്ഷകർ ലൈനിൽ, അത് കാരണം എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രക്തവാസ്തു സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജി സ്റ്റാർ ബാബു നരേന്ദ്ര. തത്സമയം വിളിച്ചു തുടങ്ങാം. പ്രേക്ഷകർ നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് പറയൂ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. മെയ് 16. സമയം? ജഡ്ജ്, സ്ഥലം പറഞ്ഞോളൂ. എന്താണ് അറിയാനുള്ളത്? 455 PM. കൊല്ലം. കൊല്ലം. മെയ് 16, 2002. മെയ് 16, 2002. 4:85 PM. 16 മെയ് 2002 അല്ലേ? അതന്നെ. 16/5/2002 4:55 എന്ന് പറയുന്നത് പുണർതമാണ് നക്ഷത്രം. അതെ, പുണർത നക്ഷത്രമാണ്. 52 ശരിയാണ്. 2 മിനിറ്റ് കൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിയാണ്. തിരുവാതിര. തിരുവാതിര ഇതിനകത്ത് തിരുവാതിരക്കാർക്കെല്ലാം മിഥുനക്കൂറാണ്. അതുപോലെ ഭാവിയൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ഗജഗസിരി യോഗമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം വളരെ ശ്രദ്ധിക്കണം. കാരണം അതിനകത്ത് സൂര്യൻ, ചൊവ്വ, ബുധൻ, ശനി, രാഹു ഇതെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കുക സൂര്യൻ്റെ ആ ഫലം മാത്രമാണ്. കാരണം ഇന്ന് ഗ്രഹയുദ്ധം എന്നൊക്കെ പറയും, വാർ ഓഫ് ദ പ്ലാനറ്റ്സ്. അപ്പം ബുധന് പവർ കുറയും ഈ നീചഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു സപ്പോർട്ടില്ലെങ്കിൽ വിദ്യ ഒക്കെ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷേ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുകയും ചെയ്യും. കാരണം
ബുധൻ കൂറിൻ്റെ അധിപനാണ്. അതുകൂടാതെ ഒരു മരതകം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് ബെർത്ത് സ്റ്റോണുമാണ്. വിദ്യയ്ക്ക് ഏറ്റവും അനുകൂലമായ ഒരു രത്നം കൂടാണ്. കാരണം ഇതിനകത്ത് ഈ കുട്ടിയുടെ ഓറായിൽ കുറവുള്ളത് പച്ചരശ്മിയാണ്. അപ്പോൾ പച്ചരശ്മി കൂട്ടുന്നത് ഏറ്റവും അനുകൂലമാണ്. ഒരു ചെറിയ ഇതൊന്നും മതി, ഒന്ന് തൊട്ട് രണ്ട് വരെ ക്യാരറ്റ് മതി. ഒരു വെള്ളി ലോക്കറ്റിൽ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഒരു ചൈനീസ് പകോടയൊക്കെ പഠിക്കുന്ന മേശപ്പുറത്ത് വയ്ക്കുന്ന ഏറ്റവും അനുകൂലമാണ്. അതിന് എഡ്യൂക്കേഷൻ ടവർ എന്ന് പറയും. അതുപോലെ ഈ കുട്ടിക്ക് മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാലും പരീക്ഷയുടെ സമയത്തൊക്കെ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രഹ്മിയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഫ്യൂച്ചർ നല്ലതാണ്. സൂര്യൻ അതിൻ്റെ 90% ബലത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫ്യൂച്ചർ എപ്പോഴും വളർച്ചയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ദീപ്തി വിളിച്ചാൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോവാം. ഓക്കെ, നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറയൂ. എന്റെ പേര് അർച്ചന. ഹസ്ബൻഡിനെ കുറിച്ച് അറിയാനാണ്. പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 9/12/1987. സമയം നക്ഷത്രം അറിയാമോ? പൂയം. പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പൊ കണ്ടവ ശനിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പൊതുവെ കുറച്ച് അനുകൂലമായ സമയം തന്നെയാണ്. ബുധദശയിൽ ചന്ദ്രൻ്റെ അപഹാരം നടക്കുകയാണ് ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇതിനകത്ത് ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലം നടക്കുകയാണ്. വലിയ കുഴപ്പമില്ല, കാരണം സൂര്യൻ്റെ കൂടെയും ശനിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നതാണ്. പക്ഷേ കണ്ടവ ശനി കഴിഞ്ഞുകൊണ്ട് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. അടുത്ത ജൂലൈ 15 ശേഷം വ്യാഴം വളരെ അനുകൂലമാകും. ആ സമയത്ത് സാമ്പത്തികമായ ഉന്നതിയെല്ലാം ഉണ്ടാകും. അതിനകത്ത് വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ തന്നെയാണ്. ഗജഗേശ്വരി യോഗമൊക്കെ ഉണ്ട്. പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഫ്യൂച്ചർ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ബുധദേശ ബുധന് ബലം കുറഞ്ഞുകൊണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും ജീവിതത്തിൽ. അതിനൊക്കെ ദൈവികമായ പരിഹാരങ്ങളും രത്നം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് ബുധൻ ദശ നടക്കുകയാണ്. ബുധൻ്റെ ഒരു 3-4 ക്യാരറ്റ് മരതകം വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ. ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇതൊക്കെ ഏറ്റവും ഭാഗ്യവർദ്ധനവിന് ഏറ്റവും സഹായകരമാണ്. ബെർത്ത് സ്റ്റോൺ ആയതുകൊണ്ട് ആരോഗ്യത്തിന് ഏറ്റവും സഹായകരമാണ്. ഈ ദശാകാലത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഡൗൺ കുറയ്ക്കാൻ വേണ്ടി ഇത് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ ബുധനാഴ്ച ഉപവാസം നടത്തുന്നതൊക്കെ ഏറ്റവും അനുകൂലമാണ്. ഓക്കെ, അർച്ചന വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരാജ്ഞ വാസ്തു സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രൻ. പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമസ്കാരം, ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് സംസാരിച്ചോളൂ. ലൈന് ഡ്രോപ്പായെന്ന് തോന്നുന്നു. സാധാരണ എഡ്യൂക്കേഷൻ ടവർ കുട്ടികൾക്ക് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും? ചൈനീസ് വാസ്തുശാസ്ത്രം, അതായത് ഫെങ്ഷു അനുസരിച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ചൈനീസ് പകോട മേശപ്പുറത്ത് വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ കുറച്ചുകൂടെ പ്രായമായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ക്രിസ്റ്റൽ പിരമിഡ്, ക്രിസ്റ്റൽ ശ്രീയന്ത്ര ഇതൊക്കെ വയ്ക്കാം. ആ ഏരിയ മുഴുവൻ എനർജൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. കാരണം മടി അലസതയൊക്കെ മാറി ഒരു ഊർജ്ജസ്വലത വരാൻ
ഏറ്റവും അനുകൂലമാണ്. പിന്നെ ഓരോരുത്തരും മതവിശ്വാസം അനുസരിച്ച് യന്ത്രങ്ങൾ ധരിക്കുന്ന ആൾക്കാരുണ്ട്. വിദ്യാരാജഗോപാല യന്ത്രം അല്ലെങ്കിൽ സരസ്വതി യന്ത്രം, അതൊക്കെ അവർ, അതുകൊണ്ടാണ് ഞാൻ ജനറലി പറയുന്നത് അവരവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതിന് പരിഹാരമായിട്ട് ചെയ്തു കൊള്ളണമെന്ന് അവർ ജനറലായിട്ട് പറയുന്നതിൻ്റെ കാര്യം അതാണ്. കുട്ടികൾക്ക് കൂടുതൽ ഇത് പോസിറ്റീവ് എനർജി കിട്ടാൻ ഇതാണ് ഇതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഈ മാരതകം ഏറ്റവും അനുകൂലമാണ് കുട്ടികൾക്ക്. പക്ഷേ ഗ്രഹനില അനുസരിച്ച് അനുകൂലമായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എല്ലാവർക്കും മരതകം പറ്റത്തില്ല. ഇത് ഈ കുട്ടിക്ക് ഓരോ ഈ കുട്ടി ഇപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്നാല് പേർക്ക് മരതകം ഏറ്റവും അനുകൂലമായതുകൊണ്ടാണ് അത് പറഞ്ഞത്. പലർക്കും പ്രതികൂലമായിട്ട് വരാറുണ്ട്, അവർക്ക് ധരിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന വേഗം പഠിക്കാതിരിക്കും. പഠിക്കാതിരിക്കും. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. സ്മിത. സ്മിത. 1976 ഓഗസ്റ്റ് 8:45 AM ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. എന്താണ് അറിയാനുള്ളത് സ്മിത പറഞ്ഞു? ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴ് ശനി തുടങ്ങിയിരിക്കുകയാണ്. 2 നവംബർ മുതൽ ഏഴ് ശനി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ശനിയുടെ സ്ഥാനമൊന്നും അത്ര അനുകൂലമല്ല. സൂര്യൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. സൂര്യനും ശനിയും ശത്രു ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഏഴ് ശനി കാലഘട്ടത്തിൽ ഒത്തിരി ധാരാളം തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വളരെ കരുതിയിരിക്കേണ്ടത്, അതൊക്കെ വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. ദൈവികമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. അതുകൂടാതെ ഏറ്റവും അനുകൂലമായ ഒരു ഭാഗ്യരത്നം ധരിക്കുക. ചുവപ്പ് പവിഴം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഭാഗ്യരത്നം. അത് ഒരു 4-5 വരെ ക്യാരറ്റ് ധരിക്കാം. അതൊരു സെമി പ്രഷ്യസ് സ്റ്റോണാണ്, കാഠിന്യം കുറഞ്ഞാണ്. അതുകൊണ്ടാണ് ഈ ക്യാരറ്റ് കൂടുതൽ പറയുന്നത്. അത് ഇടത്തെ കയ്യിലെ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്ത് ക്ഷാരലായന സോപ്പ് വെള്ളത്തിൽ ശനി ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഇനി 7 വർഷമുണ്ട്. 2nd നമ്പറിലാണ് 7 ശനി തുടങ്ങിയത്. ഇപ്പം ഏതായാലും 7 ശനി എന്ന് പറയുന്ന ഒരു ചീത്ത സമയമാണ്. മാത്രമല്ല നിങ്ങളുടെ ശനി വളരെ കാഠിന്യം കൂടിയ ശനിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ രാഹു ദശ നടക്കുകയാണ്. രാഹു എന്ന് പറയുന്ന ഒരു നീചഗ്രഹമാണ്. മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ ഇതിൻ്റെയൊക്കെ കാരകത്തുള്ള ഗ്രഹമാണ്. അപ്പം രാഹു ഒരു നീചഗ്രഹത്തിൻ്റെ ദശാകാലം നടക്കുകയാണ് ജനിച്ച സമയത്തെ വെച്ച്. ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ വെച്ച് 7 ശനി നടക്കുകയാണ്. വ്യാഴം ഇപ്പോൾ അനുകൂലമാണ്. 8ാമത്തിൽ വ്യാഴമാണ്, 8ലാണ് വ്യാഴം. ഇത് പൊതുവേ ഒരു സമയം, വളരെ മോശമായ ഒരു സമയമാണ്. അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണം. സ്മിതയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം വളരെയധികം നന്ദി. നമ്മുടെ ഷോ അതിൻ്റെ വേണ്ട സമയമായിരിക്കാം. ഓക്കെ. പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. വെൽക്കം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകർക്കും SMS വഴിയും നേരിട്ട് വിളിച്ചും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇന്ന് ലൈനിൽ കിട്ടാത്തവർക്ക് ബാബു നരേന്ദ്ര നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും രത്നങ്ങൾ, അനുകൂല രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, അതിനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി. നമസ്കാരം. നമസ്കാരം.